എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാസിക്കിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പം തമിഴ്നാടൊക്കെ ഓടി തീരാറായി. ഇപ്പോൾ ഹൊസൂരൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഇത്തിരി ഡീസൽ അടിക്കാനായിട്ട് നിർത്തിയതാണ്. അപ്പം തമിഴ്നാട് ആർ ടി ഒക്കെ കഴിഞ്ഞു. സമയം ഇപ്പോൾ വെളുപ്പിലെ 4 മണി കഴിഞ്ഞതുകൊണ്ട് നമ്മുടെ ഹൈവേയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ചെറിയൊരു കാറ്റും ചെറിയൊരു തണുപ്പുമൊക്കെ ഉണ്ട്. സുസ്വാടി എന്ന ഈ സ്ഥലത്തിൻ്റെ പേര് നമ്മുടെ തമിഴ്നാട് ആർ ടി ഒ ഇതിൻ്റെ കുറച്ചപ്പുറേ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഡീസലൊക്കെ അടിച്ച് ഇവിടെ, പക്ഷേ ഡീസലിന് ഇച്ചിരി വില കൂടുതലാട്ടോ, 94 രൂപ 44 പൈസയെ 1 ലിറ്ററിന്. അതെ, കർണാടകയിൽ ചെല്ലാന്ന് പറഞ്ഞാൽ, പക്ഷേ ഇവിടെ വന്നപ്പോൾ റിസർവായി കുറച്ച് ഓടി, അതുകൊണ്ടാണ് ഇവിടുന്ന് ചേച്ചത്. കോയമ്പത്തൂർ ഡീസലിന് വില കുറവായിരുന്നു, ഇവിടെ ഡീസലിന് വില കൂടുതൽ. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് ബാംഗ്ലൂരിലെല്ലാം പാസ്സായിട്ട് അടിച്ചാൽ മതിയല്ലോ. തിരക്ക് പിടിക്കണ്ടല്ലോ. അതെ, ഈ സർവീസ് റോഡിൽ കൂടെ ചെന്ന് വേണേ നമുക്ക് ഹൈവേയിലേക്ക് കയറാനായിട്ട്. ഇപ്പോൾ പുത്തേ ട്രാവലോൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴ്നാട് നമ്മൾ ഓടിത്തീർന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ, അങ്ങോട്ട് പോകുമ്പോഴുള്ള ഗേറ്റ് ആയത് തമിഴ്നാട് ഇവിടുന്ന സ്റ്റാർട്ടാണ്. ഇപ്പം ഇവിടെ അങ്ങ് കഴിയുമ്പോൾ നമ്മൾ കർണാടക കയറും. അതെ, ഇപ്പം കർണാടകയിലേക്ക് കയറി. ആ ഇതേ കോട്ടയം ബാംഗ്ലൂർ വണ്ടിയാണല്ലോ പോകുന്നത്, KSRTC ശബരി. ഇവിടെ 520 രൂപ കേട്ടോ. അവള് കടക്കുന്നില്ലടാ, ടീ മാത്താടിയ ചൂടി. എടാ കർണാടകക്കാര് നിന്നെ തല്ലിക്കൊല്ലും കേട്ടോ. അല്ലന്നേ, ഈ പിന്നെ ചായ കുടിച്ചു കിടക്കണോ, ഉറങ്ങാൻ നല്ലത് കുടിക്കാ കിടക്കുന്നല്ലേ. കന്നഡ ടീയാ. നീ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ട് ഒരു ചായ കുടിച്ചാൽ പോരെ അല്ലേ. നമ്മള് അത്തിപല്ലി എത്തി. അത്തിപല്ലി യു പി ട്രിപ്പ് കഴിഞ്ഞിട്ടേ. അതെ അതെ അതെ, അത് കഴിഞ്ഞില്ലേ വരുന്നത്. അത് പക്ഷെ അത് ഈ വഴി അല്ലല്ലോ വന്നേ നമ്മള്. ബാംഗ്ലൂർ അതൊക്കെയാലും വെളുപ്പിനെ തന്നെ പാസ്സായി പോവാം. ചെക്ക് പോസ്റ്റ് ആണേ, കർണാടക ബോർഡർ ആയിട്ട് ചെക്ക് പോസ്റ്റാണ്. ലെഫ്റ്റിൽ കൂടി പോണോ, ഇറങ്ങിപ്പോണം. ഇതിനകത്തോട്ട് ഇറങ്ങിപ്പോയി, നല്ല പണിയാ. ഒത്തിരി ഉള്ളിലോട്ട് ഇറങ്ങിപ്പോണം, അകത്ത് പോയി ഇങ്ങനെ ഇറങ്ങി തിരിഞ്ഞു കയറിയില്ലേ. അത്തിപ്പള്ളി ചെക്ക് പോസ്റ്റാ ഈ പറയുന്ന പോലെ തന്നെ. അത്തിപ്പള്ളി ചെക്ക് പോസ്റ്റ് എന്ന് പറയും. അത്തിപ്പള്ളിയാ ശരിക്കും. അത്തിപ്പള്ളി ആ മലയാളികൾ പറയുമ്പോ അത്തിപ്പള്ളി എന്ന് പറയും, വണ്ടിക്കാർ പറയുമ്പോ. ഇവിടെ വന്നപ്പോഴേ ഇത് ഇത്രയും പോണോന്നല്ലോ എന്നുള്ളതായി ഇത് കണ്ടപ്പോഴേ ഞാൻ ഓർത്തേ മറന്നുപോയായിരുന്നു. ഇതിലേ ഇതല്ലേ മൊത്തം കാട് വളർന്നു നിൽക്കുക. ഇവിടെ ഓരോ ലൈനാണ്, ഇതേ കൂടെ കയറിയിട്ട് അവിടെ വണ്ടി ഇട്ടിട്ട് 1 കിലോമീറ്റർ നടക്കാനുണ്ടോ ഓഫീസിലേക്ക്. ഫയലും ബില്ലും ഒക്കെ എടുത്തോണ്ട് പോക്കോ, ഇനി അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് കുറെ നടക്കേണ്ടി വരും. 1.5 കിലോമീറ്റർ രാവിലെ എക്സർസൈസ് ആയിട്ടോ. നീ നേരത്തെ ഇച്ചിരിയോട് നേരത്തെ നിർത്തണ്ടായി, ടൗണിനൊക്കെ ആറാകുമ്പോ കൊണ്ട് നിർത്തി ഞാൻ എങ്ങനെ നടക്കാൻ പോകും. ഇപ്പൊ നമ്മള് ആർ ടി ഒയിലൊക്കെ പോയി. ഇവിടെ വെട്ടവും വെളിച്ചവും ഒന്നുമില്ല, ഇതിനകത്ത് മൊത്തം ഇരുട്ടാ. കുറെ ദൂരം നടന്നു വേണം പോവാൻ. നമ്മള് അവിടെ ഓഫീസ്, ആർ ടി ഓഫീസ്. നമ്മള് അതിലേ വന്ന് ഇതേ ഹൈവേയിലേക്ക്. നൈറ്റ് സർവീസ് ബസ്സുകൾ ഇഷ്ടംപോലെ വൈകുന്നേരം വിളിക്കാറായതുകൊണ്ടേ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ബാംഗ്ലൂർ വരുന്ന ബസ്സുകളെല്ലാം രാവിലെ ബാംഗ്ലൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ബസ്സുകളാ അല്ലേ, പിന്നെ വലിയ ടൗൺ അല്ലേ, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന വണ്ടികളുണ്ട്. ഒരു കേരള വണ്ടിയാണല്ലോ പോന്നെ, ലോറികൾ എന്തേരെ അടക്കുന്നേക്കല്ലേ. കണ്ടെയ്നറായ ഇവിടെ മൊത്തം ചെറുവണ്ടിയും വലിയ വണ്ടിയും എല്ലാം ഉണ്ട്. ഒരുപാട് വണ്ടികളുണ്ടെന്ന്. അതിന്റെ അകത്തോട്ട് സ്ഥലമുണ്ട്. ബാംഗ്ലൂർ മെട്രോ ഇതേ ഇവിടെ വരെ വന്ന് നിൽക്കുകയാണ്. ഇനി അങ്ങോട്ട് ബാക്കി പണി നടക്കുന്നേയുള്ളൂ. അതെ, ഇവിടെ വരെ നിന്ന് നിൽക്കുക. അതെ, ബാംഗ്ലൂരൊക്കെ പതുക്കെ ഉണർന്നു വരുന്നതേ ഉള്ളൂ. ഇതൊരു സ്റ്റേഷനാണ്, ചിലപ്പോൾ ഇവിടെ വരെ ട്രെയിൻ കാണുമായിരിക്കും, മെട്രോ കാണുമായിരിക്കും. ഇപ്പം അങ്ങോട്ട് ബാക്കി പണിയാനുള്ള ഇത്. ഇന്നലെ രാവിലെ കേരളത്തിൽ പെയ്തപോലെ ചെറുതായിട്ടൊന്നും ഇതേ മഴ ചാറിപ്പോയി. മെട്രോയുടെ തൂണിലേക്ക് നോക്കിയാൽ നല്ല പെയിന്റിങ്സ് ഒക്കെ, നല്ല രസമുണ്ട്. ഈ വഴിയിലേ ഇപ്പൊ വലിയ തിരക്കില്ല, ഒരു 8 മണിയൊക്കെ കഴിയുമ്പോഴത്തേനും അല്ലേ. ലോറി ആണെങ്കിലും കുറവാ, അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നല്ല തിരക്കാണ്ടെ.
ചോറിക്കാരെല്ലാം ഈ നേരം വിളിക്കുന്നതിന് മുമ്പ് ബാംഗ്ലൂർ പാസ് ആകാൻ വേണ്ടിട്ടേ അങ്ങനെ വരും. ഉള്ളത് ഫ്ലൈ ഓവർ ഉണ്ടോ റൗണ്ടിൽ? ബാംഗ്ലൂർ സിറ്റിക്കുള്ള എലിവേറ്റഡ് എക്സ്പ്രസ് വേ ആണ് ലെഫ്റ്റിൽ കൂടെ പോകുന്നത്. നമ്മള് ഇതിലെ പോയാണ്. ഞാനിപ്പോ ഓർക്കുന്നേ നമ്മൾ ആദ്യം ഇതുവഴി വന്ന അന്ന് എന്നാ തിരക്കായിരുന്നു ഇതുവഴി. അല്ല, മിക്കവാറും അങ്ങനെ തിരക്ക് കാണുന്നോ? ഇന്നെന്നാലും അത്ര തിരക്കില്ല. എന്താണോ, ലോറികൾ കുറവാ, അല്ലെങ്കിൽ ലോറികൾ ഇച്ചിരി കൂടുതലുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാന്ന് തോന്നുന്നു. രണ്ട് സൈഡിലും എന്തോരം തൂണാന്ന് നോക്കിയല്ലേ. തൂണുകളേ ഉള്ളൂ. കൊട പോലെ നിക്കുക, കൊടയുടെ അടിയിൽ കൂടെ പോകുന്നവരും. അപ്പോഴേ നേരെ പോകുന്നേ ബാംഗ്ലൂർ സിറ്റി. നമുക്ക് തുംകൂർ റോഡാണ് പോകേണ്ടത്. ലെഫ്റ്റിലേക്ക് കയറിക്കോ, നൈസ് റോഡിലേക്ക് നമ്മൾ കയറാൻ പറഞ്ഞു. നൈസ് റോഡിലേക്ക് നൈസായിട്ട് കയറിപ്പോലെ. ബാംഗ്ലൂരെ വന്നതിൻ്റെ ഒരു ഫീലിങ്സ് തോന്നിയില്ല, തിരക്കില്ലാത്തതുകൊണ്ട്. ഒട്ടും തിരക്കില്ല. പന്നാർഘട്ട റോഡ്, കനകപുര റോഡ്, തുംകൂർ റോഡ്. ഇപ്പം തുംകൂർ റോഡിലാണ് പോകേണ്ടത്. നൈസ് റോഡിൽ കയറുമ്പോൾ തന്നെ ടോളൊക്കെ കൊടുത്തിട്ട് പോവാം. എളുപ്പിന് സമയമായത് ഒരുപാട് ലോറിക്കാർ അവലയിലേക്ക് നിർത്തിയിട്ടുണ്ട്. എല്ലാവരും കിടന്ന് ഉറങ്ങുമോ? ആ ഫ്ലാറ്റും ഉണ്ട്, നല്ല രസമുണ്ട്. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ, സൂര്യനെ ഒന്നും കാണുന്നേയില്ലല്ലോ. നേരം പരപരാ വെളുത്ത് വരുന്നുള്ളൂ. കോഴി കൂവുന്നുണ്ടോ? കോഴി കൂടാൻ കൂവാൻ ഇവിടെ എല്ലാം കാണില്ല, ഒരു വീട് പോലും ഇല്ല. കാട്ടുകോഴിയും കാണും. മൈസൂർ റോഡ്, മഗാഡി റോഡ്, തുംകൂർ റോഡ്, ബാംഗ്ലൂർ ലെഫ്റ്റിലേക്ക്. തുംകൂർ റോഡ് ബാംഗ്ലൂർ നേരെ ടോൾ പ്ലാസ. എവിടെ നമ്മൾ കയറിയടുത്താണ് ഇറങ്ങുന്നിടത്താണ് ഇവിടുത്തെ ടോൾ ഈടാക്കുന്നത്? ഇറങ്ങുന്നിടത്തായിരിക്കും മിക്കവാറും. ഏത് റോഡാണ് ഉപയോഗിക്കുന്നതെന്നനുസരിച്ചിട്ടായിരിക്കും ചാർജ്. കണ്ടില്ല, ഒരിടത്ത് ഒരു തിരക്കും ഇല്ലല്ലേ. ഭയങ്കരമായിട്ട് വണ്ടികൾ കുറവാ. നൈസ് റോഡ് വന്നോണ്ടേ ബാംഗ്ലൂർ പാസ് ആകാൻ നല്ല എളുപ്പമായി. ഒരു ട്രാഫിക്കും ഇല്ലാതെ പെട്ടെന്ന് ഇപ്പറേ എത്താം. അത് തന്നെ അല്ല, ഏത് സമയത്തും പകലും ഒക്കെ പോവാം. അല്ലെ, പകലിനും പോകാൻ പറ്റിയത്. കറ്റാടിയുടെ തൂണല്ലോ എത്ര നടക്കുന്നത്? 1, 2, 3, 4, 5, 6. ഓ, ഒത്തിരി ഉണ്ട് കേട്ടോ, അങ്ങനെ വരെ ഉണ്ട്. എണ്ണാൻ പറ്റത്തില്ല, അതുപോലെ ഉണ്ട്. അങ്ങേ ഏറ്റം തൊട്ടേ എണ്ണിക്കൊണ്ട് പോരാൻ മതിയായിരുന്നു. അതെ, ഇഷ്ടം പോലെ. ഈ പ്രാവശ്യം അധികം കാറ്റാടി വണ്ടികളൊന്നും അങ്ങനെ കണ്ടില്ലായിരുന്നു. എത്ര എണ്ണാന്ന് നോക്കി. നമുക്ക് ലെഫ്റ്റ്, പൂനെ തുംകൂർ ഒക്കെ ലെഫ്റ്റിലേക്ക്, ബാംഗ്ലൂർ റൈറ്റിലേക്ക്, ഹൈദരാബാദ് പോകുന്ന റൈറ്റിലേക്ക്. ആ താഴത്തെ റോഡിൽ കൂടെ നമുക്ക് പോകണ്ടേ. ഇപ്പൊ നമ്മള് ഏത് ഹൈവേയിലേക്കാ ചെല്ലുന്നത്? ഇത് പൂനെ ബാംഗ്ലൂർ ഹൈവേ. നമ്മള് പൂനെ ബാംഗ്ലൂർ ഹൈവേയിൽ കയറി. നൈസ് ബോഡി എന്നൊക്കെ ഇറങ്ങി. ഇനിയിപ്പോ ഒരു ചെറിയ ചായ കുടിച്ചിട്ട് തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട്. കാപ്പിയല്ലേ, കാപ്പിയല്ലേ പറഞ്ഞേ? കാപ്പിയാ പറഞ്ഞേ, എടുക്കുന്നുണ്ട്. നല്ല കാപ്പിയാ. രണ്ട് കാപ്പി ഞാൻ കുടിക്കണോ? കുടിച്ചോ. ഒരെണ്ണം തന്നെ കുടിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അന്നേരം രണ്ടെണ്ണോ. അമ്പലോ കേട്ടോ, അതെ അമ്പലോ. എന്തോ അമ്പലോ, നല്ല രസല്ലേ. ആ, ഹനുമാൻ ക്ഷേത്രം കേട്ടോ. ആണോ? ആ, ഒന്ന് കാപ്പി കുടിക്കാനായിട്ട് സർവീസ് റോഡിൽ ഇറങ്ങിയോണ്ട് ഇപ്പം കിലോമീറ്റർ കണക്കിന് ഇതിലേ തന്നെ പോകേണ്ടി വരും. ഹൈവേയിലേക്ക് കയറണമെങ്കിൽ ഇനിയും കുറേ ദൂരം പോയാലേ കയറാൻ പറ്റുള്ളൂ. മുംബൈ 980, പഴയ NH4 കേട്ടോ. മംഗളൂർ 346, തുംകൂർ 46, നെലമംഗല 6. അവിടെ നിന്ന് ഇത്രയും ദൂരം വന്നിട്ട് കഴിഞ്ഞും ഇവിടെ ഒരു ടോളുണ്ട്. ടോൾ എടുത്തിട്ട് വേണം നമുക്ക് ഹൈവേയിലേക്ക് കയറാൻ. ചെറിയൊരു ടോൾ, പക്ഷെ പൈസ ചെറുതല്ല കേട്ടോ. 310 രൂപ. അങ്ങനെ വന്ന് വീണ്ടും നമ്മൾ ഹൈവേയിൽ കയറി. പഴയ NH4, ഇപ്പൊ NH48. സൂര്യദേവനെ അവിടുന്ന് ഉദിച്ചു വരുന്നത്. ഒരു മൂടലും കേട്ടോ, മുമ്പേ ആ മഴയും ചാറിയില്ല ചെറുതായിട്ട്. സമയമായില്ലോ, 7 മണിയാകുന്നു. സൂര്യൻ ഉദിക്കുന്ന 7 മണിക്കല്ലോ, 3 മണിക്കും 4 മണിക്കും ഒക്കെ വെളുപ്പിനെ. എന്നാലുവേ മൂടലായി ഇന്ന്, മഴയുടെ ഒരു ഇതുണ്ട്. നമ്മുടെ ഇന്നലെ കേരളത്തിൽ തന്നെ നല്ല വെയിലായിരുന്നു, ഇങ്ങോട്ടങ്ങ് തെളിച്ചില്ല. ഫസ്റ്റ് ട്രിപ്പ് കാശ്മീർ പോയപ്പോഴേ എന്ന രസമായിരുന്നു. നല്ല സൂര്യോദയൊക്കെ, എത്ര അല്ലേ, നല്ല അന്തരീക്ഷമായിരുന്നു അല്ലേ. നല്ല രസമായിരുന്നു. കപ്പ ഇന്ന് വേവിക്കണോ അതോ നാളെ വേവിച്ചാൽ മതിയോ? നാളെ വേവിച്ചാലും മതി. ഇന്നൊക്കെ ഇവിടെ എന്നാലും വല്ല ദോശയോ അല്ലെങ്കിൽ മസാല ദോശയോ
ഒക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടും, പൂരിയൊക്കെ കിട്ടും. അതല്ല നമ്മൾ ഉണക്കമീൻ മേടിച്ചല്ലേ, ഇനി വല്ല തൈരൊക്കെ മേടിക്കണം. അല്ല മുളക് പോരെ, തൈര് വേണ്ട. തൈരുമുളകും മുറിച്ച കപ്പയാ, നല്ല ചെണ്ടക്കപ്പ. ഈ ഹൈവേ ഉണ്ടല്ലോ, നല്ല തിരക്കുള്ള ഹൈവേയാ. സൂര്യക്ഷേത്രമാണോ കുൽത്തിയൊക്കെ? അല്ല അത് കൺവെൻഷൻ സെന്ററാ. ആണോ? ഇപ്പഴാ ഒരു വെട്ടം വരുന്നത് കേട്ടോ. മെയിലങ്ങോട്ടെ, ഇച്ചിട കഴിയുമ്പോ മെയിലായിക്കോളും. നേരം വെട്ടം കൂടുതലാന്ന് പറയായിരുന്നോ? മതിയല്ലേ. നമ്മള് നേരെ പൂനെ, തുംകൂർ, മംഗളൂർ, നെലമംഗല ആലപ്പുഴ. നെലമംഗല ഇവിടുത്തെ ഭാരത് ബെൻസിന്റെ ഷോറൂമല്ലേ നമ്മൾ? ആ അതെ അതെ. മംഗലാപുരം ഇവിടുന്ന് 342 കിലോമീറ്റർ ലെഫ്റ്റിലേക്ക് നമുക്ക് നേരെ. ഇതാണ് മംഗലാപുരന്റെ കൂട്ടം. 320 കിലോമീറ്റർ മംഗലാപുരം ഇവിടുന്ന്. മേളിൽ നിങ്ങനെ നോക്കുമ്പോ താഴത്തെ റോഡ് കാണാൻ നല്ല രസമാണ്. അതെ. വെൽക്കം ടു നെലമംഗല തുംകൂർ ടോൾ റോഡ്. 6 ലൈൻ കഴിഞ്ഞ് 4 ലൈൻ ആയി കേട്ടോ. അല്ലേ, വേസ്റ്റ് റോഡ് ബണ്ടിലാക്കി കൊണ്ടുപോയിരുന്ന ട്രെയിലർ അല്ല, പ്രസ് ചെയ്ത് ബണ്ടിലാക്കുന്നത്. ആ സൈഡ് നോക്കിയ ടോൾ ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് തന്നെ തിരക്കാന്ന്. ഈ സൈഡിലൊരു തിരക്കുമില്ല. അതെന്നാന്നറിയോ, അത് അവിടെ വണ്ടി ടോൾ കഴിഞ്ഞിട്ട് ലോറിക്കാരൊക്കെ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 3-4 ലൈനല്ലേ വണ്ടി ഒരേപോലെ ഇങ്ങനെ വരുന്നത്. ആ സൈഡ് നല്ല തിരക്കുണ്ട്. എന്നാന്നറിയോ, ബാംഗ്ലൂരേക്ക് ചെല്ലുന്ന വണ്ടികളെ ആ സൈഡ് നല്ല തിരക്ക, ബസ്സും എല്ലാം ഉണ്ട്. ഈ സൈഡ് അത്ര തിരക്കില്ല. നൈറ്റ് സർവീസ് ബസ്സുകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. രാവിലെ പോകുന്നോണ്ട് രക്ഷപ്പെട്ടു. അതെ, രാവിലെ ആയിരുന്നോണ്ട് പെട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂർ പാസ്സായി. ഒരു തിരക്കില്ല. ലോറിയും ബസ്സും തന്നെയാ നോക്കി. ആ ടോളിലെ ഒരു തിരക്കായത് കണ്ടോ, എന്തേരം ലൈനാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു 2 കിലോമീറ്റർ എങ്കിലും ആയി. അവിടെയും തീരുന്നില്ല, അതുകൊണ്ട് അങ്ങ് വരെ ഉണ്ട്. ഇപ്പൊ ഇവിടെ നല്ലൊരു ഹോട്ടൽ കാണുന്നുണ്ട്, നമുക്ക് ഇവിടുന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോവാം. ആകാശപുരം നല്ല ഉറക്കമാണ്, നമുക്ക് പാഴ്സൽ മേടിച്ചോണ്ട് പോവാന്. കുറച്ച് സമയം കൂടെ കിടന്ന് ഉറങ്ങട്ടെ. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി. ഞാനൊരു ഉപ്പുമാവ് ഓർഡർ ചെയ്തു ചേട്ടായി. ഇതേ പൂരി, പൂരി ബജി. ഇവിടുത്തെ ഉപ്പുമാവ് നല്ല ഉപ്പുമാവ്. ഞാനോർത്ത് നെയ്യുടെ ഭയങ്കര ടേസ്റ്റ് ഒക്കെ ആയിരിക്കുന്നു, പക്ഷേ നെയ്യുടെ ടേസ്റ്റ് ഒന്നുമില്ല. നെയ്യുടെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ടാട്ടോ. നല്ല പുതിനയിലയുടെ ചട്നി. പൂരി കഴിച്ചു നോക്കുക കേട്ടോ. പൂരി നല്ലതാണെന്ന് തോന്നുന്നു. നല്ല പൂരിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയാലും നല്ലതായിരുന്നു കേട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ആകാശിനുള്ള പാഴ്സലും മേടിച്ചിട്ടുണ്ട്. ഇതെന്നാ ഓർമ്മയുണ്ടോ? ഇത് നമ്മളെ ഗുജറാത്ത് പോയപ്പോൾ കണ്ട സാധനമാണ്, പെരിഞ്ചീര. ഇവിടെ കാട് പോലെ ചുമ്മാ വയ്ക്കുന്നല്ലേ. ആ അതാ, അത് ചുമ്മാ ഇങ്ങനെ വീണ് കിളുത്തായിരുന്നു തോന്നുന്നു. ഒറ്റ മൂടേ ഉള്ളു കേട്ടോ. നല്ല മഞ്ഞപ്പൂവായിട്ട് ചെറുതായിട്ടിത്, ഇത് ചെറിയ പൂവായിട്ട് വന്നിതുണ്ട്. ഇത് ഇതാ ഇപ്പോൾ ഇത് കായായിട്ട് നിൽക്കുന്നത്, പെഞ്ചിരമായിട്ട്. ഇനി ഉണങ്ങണം. നമ്മളേ ഏത് റൂട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല. നമ്മളിപ്പം ചിത്രദുർഗ എന്നിട്ട് ഹോസ്പേട്ട്, ബീജാപ്പൂര് അങ്ങനെ വാ. നല്ല അടിപൊളി റൂട്ടാണ്, ഇഷ്ടംപോലെ കൃഷികളൊക്കെ ഉണ്ട്. ആ അതെ അതെ. നമ്മള് അതിലെ വേണമെങ്കിലും പോയായിരുന്നു, മംഗലാപുരം ചെന്നിട്ട് ഹുബ്ലി വന്നിട്ട് വേണമെങ്കിലും ബീജാപ്പൂര് വരായിരുന്നു, ഇല്ലെങ്കിൽ പൂനെ ചെന്നിട്ട് അങ്ങനെ വരായിരുന്നു. വഴികൾ ഇഷ്ടംപോലെ ഉണ്ട്. കാറ്റാടിയുടെ ലീഫ്, അതിന്റെ നീളം കണ്ടോ. തൂണല്ലേ കണ്ടേ. ആ രാത്രി പോന്നേ കണ്ടായിരുന്നു, ലൈറ്റ് ഒക്കെ ഇട്ട്. നല്ല രസമാണ്. വെൽക്കം ടു സോംപുര ഇൻഡസ്ട്രിയൽ ഏരിയ. ഇതെല്ലാം കാറ് കൊണ്ടുവരുന്ന വണ്ടികളല്ലേ. ബാംഗ്ലൂരേക്കൊക്കെ വരുന്ന വണ്ടിയെ ഔട്ടറിലേക്ക് ഇവിടെ പാർക്ക് ചെയ്യുന്ന ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ഇട്ടിട്ട് അവിടെ ഇറക്കുന്ന സമയത്ത് പോവും, അല്ലെങ്കിൽ കേറ്റാനാണേലും അനുസരിച്ച് പോകും. അതാ ഔട്ടറിൽ നിർത്തിയേക്കുന്നത്. ബിൽഡിങ്ങുകളല്ലേ, മൊത്തം വീടുകളാ. ഇത് വാട്ടർ ടാങ്ക് നോക്കി, എല്ലാം മഞ്ഞ വാട്ടർ ടാങ്കാ. ആ പാറ കണ്ടോ, തൊപ്പി വെച്ച പോലെ ഉണ്ടല്ലേ, ഒരു പ്രത്യേക ഡിസൈൻ. നമുക്ക് ഇഷ്ടം പോലെ ഈ മംഗലാപുരം സൈഡും കർണാടകയിലും ഒത്തിരി കൃഷി ചെയ്യുന്നുണ്ട്. അടയ്ക്ക, അടയ്ക്ക ലോഡും ഉണ്ട് കേട്ടോ, എല്ലാ ഡൽഹിക്കും അങ്ങനെ
ഗുജറാത്തിനും എല്ലാ സ്ഥലങ്ങളിലേക്കും ഉണ്ട് റോഡുകൾ. അപ്പൊ ഈ പാറ കണ്ടാലേ അകലേന്ന് കാണുവാണെ നമ്മുടെ ജടായു പാറ പോലുണ്ട്. ജടായുപാറയുടെ അത്രയൊന്നും വലിപ്പമില്ല, ചെറുതാ. പാറയുടെ മുകളിലെ കല്ല് പെറുക്കി വെച്ച പോലെ ഇരിക്കുന്നത് കണ്ടുകഴിഞ്ഞാ താഴോട്ട് വരും. കമുകയിലേ ഒരു കമുക കേറിയിട്ട് ആടി ആടി അടുത്ത കമുകയിലേക്ക് കയറി പോവല്ലേ. കുരങ്ങന്മാരല്ലേ? അല്ല, അതൊക്കെ ഒരു പ്രത്യേക ബാലൻസ്. അതൊക്കെ നമ്മളെ തുംകൂരായി, തുംകൂര് ഹിരിയൂര് ചിത്രദുർഗ. ചിത്രദുർഗ എന്ന് നമ്മള് റൈറ്റ് തിരിയണം. ഹോസ്പേട്ട്, ഹോസ്പേട്ട് ബീജാപ്പൂർ. നമ്മളെ ഹൈദരാബാദ് റൂട്ടിൽ പോകുമ്പോ ഹോസ്കോട്ട ഉണ്ട്, അതല്ല ഹോസ്പേട്ട്. എന്നുവെച്ചാൽ നേരം ഞാനൊന്ന് മയങ്ങാം. രാവിലെ 4 മണിയായപ്പോ ഏറ്റവും ചെറിയൊരു ഉറക്കം, താമസിച്ച് കിടന്ന് നേരത്തെ എണീറ്റു. രാവിലെ കുറച്ച് നടക്കണമെന്ന് പറഞ്ഞതാ, നടന്നില്ല, ഒന്നും നടന്നില്ല, ഒന്നും നടന്നില്ല. ലെഫ്റ്റിലേക്ക് ഷിമോഗ 223 കിലോമീറ്റർ, തുംകൂര് 7 കിലോമീറ്റർ നേരെ, പൂനെ 780 കിലോമീറ്റർ. ആ കാണുന്ന ഷിമോഗ ഹൈവേ ആണ്, ഷിമോഗയ്ക്ക് പോകുന്ന വഴി. ഇവിടെ ഫ്ലൈഓവർ ഒക്കെ പണിത് ഇവിടെ നിന്ന് നിൽക്കുന്നേ ഉള്ളൂ. ഈ തുംകൂരൊക്കെ പണ്ട് ഈ 4 ലൈനൊക്കെ ആകുന്നതിന് മുമ്പേ ഞാൻ വന്നിട്ടുണ്ട്. ഡബിൾ ലൈൻ ആയിരുന്ന സമയത്ത് ഇത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ, ഇതന്നെ ഒരു 99-2000 ആ ഒരു സമയത്തായിരിക്കും. രാവിലെ ജോലിക്ക് പോകാനും ഒക്കെ ആൾക്കാർ റെഡിയായി വന്നിരിക്കുക ബസ് സ്റ്റോപ്പിൽ. അവിടെ വലിയ ഫ്ലൈഓവർ ആണല്ലോ ഇത്. ചിത്രദുർഗ 134 കിലോമീറ്റർ, ഹുബ്ളി 344. ഇതുണ്ടോ ഒരു എൻജിനാണെന്ന് തോന്നുന്നത്, ഓക്കെ എന്നാ വലിയ എൻജിനാന്ന് തോന്നി. എന്തിൻ്റെ ആണോ? ഒരു പിടിയില്ല, ചെറിയൊരു ട്രക്ക് ലേവയാണല്ലോ. ഞാനേ 1 മണിക്കൂർ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യുവായിരുന്നു. എന്നാ ഉറക്കോടാ പറയുന്നത്? ഇടമല്ലാന്നൊന്ന് വിളിച്ചതോളൂ, അന്നേരം അവൻ ചാടി എണീറ്റു. ഞാൻ നല്ല ലാലേട്ടൻ്റെയും മാമൂക്കടെയും ഒക്കെ പാട്ടൊക്കെ കേട്ട് നല്ല ആസ്വദിച്ച് ഓടിച്ചു വരുമായിരുന്നു. ആകാശ് പ്രോ കഴിക്കാൻ കൊടുക്കാൻ പോവാണ്. രാവിലെ തന്നെ രണ്ട് പൊതി ഉണ്ടല്ലോ. രണ്ട് പൊതി ഉണ്ടല്ലോ, രണ്ട് പൊതി. നിനക്ക് ഒന്ന് തികഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് രണ്ടെണ്ണം മേടിച്ചാ. ഓ, രണ്ട് ഇഡ്ഡലി നമുക്ക് തികയാൻ കൊടുക്കുമോ? രണ്ടെണ്ണം സൂടെ സൂടെ കിട്ടി. അപ്പൊ അടുത്ത പൊതിയും കൂടെ നോക്കിക്കോ. അത് ഉപ്പുമാവാണല്ലോ, ചതുത്തുള്ളത്തൊരു മൽദേവ. അതിന്റെ ഉപ്പുമാവ് പിടിക്കൂല്ലേ? ഉപ്പുമാവിനൊക്കറിയില്ലല്ലോ. ചട്നി ഉണ്ട്, ചട്നി 3 സ്പൂൺ തന്നിട്ട് 1 സ്പൂൺ കാണാനൊന്നും, ഒരു പൊതിയും കൂടെ കാണാനുണ്ട്. നിങ്ങൾ അതിൽ അടിച്ചു മാറ്റി എടുത്തു. ഞങ്ങൾ അടിച്ചു മാറ്റിയൊന്നുമില്ല, ഞങ്ങൾ നല്ല സുടി സുടയെ മേടിച്ചോണ്ട് വന്ന സാധനമായിരുന്നു. ഏതോ ഒരു നല്ല കടയായിരുന്നു, കടയുടെ പേര് മറന്നുപോയി. നല്ല ഉപ്പുമാല്ലേ, അതിന് കറിയുടെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ആകാശ് പ്രോ അതെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു. നല്ല രുചി ഉണ്ടായിരുന്നു. ഈ കന്നഡ പറഞ്ഞാ ബോലോ, ഹിന്ദി ബോലോ, ആ കന്നഡ ബോലോ, കന്നഡ ബോലോ. നമ്മ കന്നഡ മേ ബാത് കർ. കന്നഡയില് ബർത്തല്ല, ബർത്തല്ല, ബർത്തില്ലെന്നോ? കന്നഡ ബർത്തില്ല, ബർത്തില്ലല്ലോ, മണ്ടിയ ബർത്തില്ലല്ലോ. അതെ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്നലെ രാത്രിയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ ഇതുപോലെ രാത്രിയിൽ ഒന്ന് വാഷ്റൂമിൽ പോകാനായിട്ട് ഇതുപോലെ ഹൈവേയുടെ സൈഡിൽ ഇതുപോലെ അല്ല ഇതിൽ ഇച്ചിരികൂടെ ഒതുക്കിയാണ് വണ്ടി നിർത്തിയിരുന്നത്. പക്ഷേ നമ്മുടെ ഗ്ലാസ്സൊക്കെ കളഞ്ഞുകൊണ്ട് ഒരു ദോസ്ത് ഇങ്ങനെ പറന്നു പോകുന്നതുണ്ട്. അതെ, ഒരു അശോക് ലൈലാൻഡിന്റെ ദോസ്ത് വന്ന് പുറകിന്ന് തൊട്ടിടിച്ചു, അവിടെ തൊട്ടിടിച്ചു. അതെ, ഇതുണ്ടോ, ഈ ലൈറ്റ് പോയി. നമ്മുടെ ഇതേ ഈ ഗ്ലാസ് എല്ലാം പുറകോട്ട് വരുന്നു, പക്ഷേ അതിൽ ആ ചെറിയ ഗ്ലാസ് മാത്രമേ പോയുള്ളൂ, മുകളിലത്തെ പോയില്ല. പിന്നെ നേരെ ഇത് എവിടെ ഇടിച്ചു, പുറകി തൊട്ട് ഇടിച്ചു വന്നത് കേട്ടോ. നമ്മുടെ ഈ ബെൽറ്റ് എല്ലാം പോയി, 5 എണ്ണം പോയി. ആ അവിടെ തൊട്ട് ഇവിടെ തൊട്ട്. പക്ഷെ ദോസ്തിന്റെ ഡ്രൈവർക്ക് മദ്യലഹരിയിലായിരുന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. ഇതുണ്ടോ, അപ്പം ഇത് ഇവിടെ നിന്ന് ഇടിച്ച്, ഇവിടെ തൊട്ട് ഇടിച്ച് അങ്ങ് വന്നു. ഇന്ന് വണ്ടി നിർത്തിയേയില്ല, നിർത്താതെ പോയെന്ന് ആകാശം ഇറങ്ങി ഓടിയതാ പറയാ, പിടിച്ചേക്കാന്നും പറഞ്ഞ് ഞാൻ പിന്നെ പോട്ടെന്ന് പറഞ്ഞ്. എവിടെ കിട്ടാൻ? അതെ, ആ വന്ന സ്പീഡിൽ ഭാഗ്യമെന്ന് പറഞ്ഞാൽ ആകാശം ഒന്നും പറ്റാതെ ഇവനും വണ്ടിക്കകത്തായിരുന്നു, ഞങ്ങൾ 3 പേരും വണ്ടിക്കകത്തായിരുന്നു. അല്ല, ആകാശം വന്ന് വണ്ടിക്കകത്തോട്ട് കേറിയതേ ഉള്ളു, കേറിയതേ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളു. അന്നേരം സംഭവം അല്ല, നേരെ വന്ന് ഇടിക്കാൻ ഞാൻ നന്നായി പുറലിടിച്ചിരുന്ന ആ പുള്ളി അങ്ങോട്ട് നമ്മൾ അന്നേരം ആശുപത്രി പോകേണ്ടി വന്നേ. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരഞ്ഞ് അങ്ങ് പോയി, എസി അങ്ങ് പോയത് കൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഞാനപ്പോഴേ അതെ, നീ ഇറങ്ങി ഓടി ഇനിയും പിടിക്കാൻ പോയി വെറുതെ. അതുകൊണ്ട് എന്നാ ചെയ്യാനാ, വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് വലിയ ബെൽറ്റ് പോയി, 4-5 ബെൽറ്റ് പോയി.
നമ്മുടെ വീഡിയോ അവന് രാത്രി വൈൻഡപ്പ് ചെയ്തായിരുന്നല്ലോ, അത് കഴിഞ്ഞ് ഈ സംഭവം നടന്നു. അതുകൊണ്ട് അവനെ ആ കാര്യത്തിനെ കുറിച്ച് പറയാഞ്ഞത് തന്നെയല്ല. അവിടെ ഇരുട്ടുമായിരുന്നു, നമ്മള് ഇൻഡിക്കേറ്റർ വിട്ട് പാർക്കും എല്ലാം ഇട്ടേക്കായിരുന്നു. എന്നിട്ടാ ഇപ്പം 99% ഡ്രൈവർ ഒന്നെങ്കിൽ ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ മദ്യപിച്ചിട്ടുണ്ടാവും. ആ സമയം ഉറങ്ങാനുള്ള സമയം ആയില്ല. അതെ, ബെൽറ്റ് പൂർണ്ണമായിട്ടും വിട്ടുപോയ ഈ ഒരെണ്ണവും അപ്പുറത്തെ എണ്ണം, ആ അതിന്റെ ആ ഇത് ഉടഞ്ഞു പോയതേ ഉള്ളൂ. അല്ല, ഇത് വിട്ടുപോയി, ഊരിപ്പോയി. ഇതിനിപ്പോ എന്നാ ചെയ്യാൻ, അല്ല വേറെ ബെൽറ്റ് എടുത്തിരണം. ഇപ്പൊ കുഴപ്പമില്ല, അകത്ത് വേറെ ബെൽറ്റ് ഉള്ളതുകൊണ്ട് ഉണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് അങ്ങനെ വന്നാ പോട്ടെ. ആരാ വണ്ടി എടുക്കുന്ന? അരെ ഭയ്യ, തും കൽ ക്യാ ബാത് ബാക്കിയാ താ ഏ കർണാടക മേ ആകെ കന്നഡ ബാത് കരേഗ ബോലാ സുബഹ സുബഹ ആ ദോ ഇഡ്ലി ആ തോഡാ ഉപ്മാ കായ്ക്കേം കേ കന്നഡ കന്നഡ വെല്ല അറിയില്ല ചാർജ് കർണേ കേ ലിയ ജാസ്തി മാതാടതു കന്നഡ ചെറിയ രണ്ട് ലീഫ് കിടക്കുന്നു ഇതുകൊണ്ട് പോയിരുന്നെങ്കിൽ നമുക്ക് ആ മറ്റേ മിനിച്ചിലാറ്റി ഇട്ട് മറ്റേ മരീത് കളിക്കാമായിരുന്നു. അമ്മനാറ് പോയിപ്പോ ആ വഴി എങ്ങനെയുണ്ടെന്ന് നോക്കാം. നഗർ വഴിയൊക്കെ പോയിട്ട് ഒത്തിരി നാളായി. ഇന്നലെ ആ വണ്ടി വന്ന് തട്ടിയപ്പോഴേ, അത് കഴിഞ്ഞിച്ച് നമ്മൾ വണ്ടിക്കകത്തിരിക്കല്ലേ, ഭയങ്കര സൗണ്ട് അല്ലായിരുന്നോ? ആ അപ്പുറേ ഉണ്ടായിരുന്ന കടയിൽ നിന്ന് അണ്ണന്മാരൊക്കെ ഇറങ്ങി വന്നു, പമ്പയിൽ നിന്നും വന്നു. അത് എന്നാതാ പറ്റിയത്? അപ്പൊ നമ്മൾ വെളിയിലുണ്ടായിരുന്നു എന്നുള്ള അവര് ആ ഉണ്ടായിരുന്നു. അതൊക്കെയാലും അവര് വന്നേച്ച് പറഞ്ഞേ വണ്ടി നിർത്തിയില്ല, പോയോ ചെയ്തല്ലോ. അപ്പൊ ആണം പറഞ്ഞേ ആർക്കൊന്നും പറ്റിയില്ലല്ലോ, അതുകൊണ്ട് സാരമില്ല, വണ്ടിക്കും വലിയ കുഴപ്പമില്ല, ചെറിയ ഇതല്ലേ ഉള്ളൂ, നല്ലതായിരുന്നു, കൂട്ടിയാ മതി എന്ന് പറഞ്ഞു. ആ വണ്ടിക്ക് പറ്റി, നല്ല പണിയുണ്ടല്ലോ. അതെ, നിർത്തിയായില്ല, ആക്സിലേറ്റർ അയച്ചിട്ടില്ല, വന്ന വടിക്ക് അങ്ങ് പോയി. അതെ, നല്ല ഇഷ്ടം പോലെ സ്പേസ് ഉണ്ടായിരുന്നു. നമ്മളൊന്ന് ഇവിടെ സൈഡിൽ അങ്ങനെ നിർത്താറേ ഇല്ല എന്ന് പറഞ്ഞാൽ, ഈ രാത്രിയിലൊക്കെ എന്ന് പറഞ്ഞല്ലേ, ഇത് ഒത്തിരി ഒരു 11 മണിയായി കാണും, അത്രേ 11 ആയുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ഈ വെളുപ്പം സമയത്ത്, വെളുപ്പം കാലത്തൊക്കെ ആണല്ലോ കൂടുതലും വണ്ടികളിങ്ങനെ വന്ന് അപകടങ്ങൾ ഉണ്ടാവുന്നത്. ഇതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു അപകടം, നമ്മുടെ ഒരു വണ്ടിയുടെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞായിരുന്നു, സത്താറ വെച്ചിട്ട് നമ്മുടെ ഒരു വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയായിരുന്നു വെളുപ്പിന് 6 മണിക്ക് 6:30 ആയപ്പം. ഈ രണ്ടാമത്തെ 6 ലൈനാ നമ്മുടെ വണ്ടി, രണ്ടാമത്തെ ലൈനിലായിരുന്നു. പുറകിന്നൊരു ഈ മാരുതിയുടെ ഇക്കോ ഇല്ല, ഇക്കോ വന്നിട്ട് റൈറ്റ് സൈഡിൽ, നമ്മുടെ റൈറ്റ് സൈഡിൽ ബാക്കിലോട്ട് ഒറ്റയടി. ഇത് ഇച്ചിരി കയറ്റം, വണ്ടി ഇച്ചിരി പതുക്കെ കയറി വന്നോണ്ടിരിക്കുകയാണ്, ചെറിയ കയറ്റമായിരുന്നു, ഇടിച്ചു ഇടിച്ച ആൾക്കാർക്ക്. ആ അതെ, വണ്ടി ഓടിക്കൊണ്ടിരിക്കുക, നിർത്തിയിട്ടേക്ക് അല്ലെന്ന് ഈ റൈറ്റ് സൈഡിൽ. അത് കണ്ടോ, ആ കേ കണ്ടോ, കേ എന്ന് എഴുതിയേക്കുന്നുണ്ടോ, ഓക്കെ എന്ന് ആ ഭാഗത്ത് വന്ന് ഒറ്റയടി, മറ്റേ വണ്ടിയുടെ ഇടത്ത് സൈഡ് അത് ഉറങ്ങിപ്പോയാ. പിന്നെ ആ വണ്ടി തട്ടിയിട്ട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, എന്നിട്ട് പിന്നെ വണ്ടി അവിടെ കിടന്ന് വണ്ടി ഗ്യാസൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അവർക്ക് ചെറിയ പരിക്കേ ഉള്ളൂ, വലിയ പരിക്കില്ലായിരുന്നു, പക്ഷെ അവരുടെ വണ്ടി മൊത്തം പോയി. കേരള വണ്ടിയാണല്ലോ. വെളുത്തുള്ളിയാണ്? ആ അത് വെളുത്തുള്ളിയാണല്ലോ. അതെങ്ങനെ ഇങ്ങോട്ട് പോന്നെ? തിരിച്ചു പോകുന്നതാണോ അല്ലേ? ചായ കുടിക്കാൻ വേണ്ടി ഒരു കടട വാക്കി കൊണ്ട് അവിടെ വേറൊരു വണ്ടിയും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് ഒരു കാറും ഉണ്ട്. അപ്പൊ അവര് അണ്ണൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്താണ് ആൾക്കാരോട് എല്ലാം കയറി ഇടിച്ചു കയറി മിണ്ടുന്ന ഒരു അണ്ണനാ. അണ്ണൻ വന്ന് അപ്പൊ പറഞ്ഞു, നിങ്ങ കാറില വന്നതാന്ന് ചോദിച്ചു. അല്ല, ലോറിയിലെ വന്നതാന്ന് പറഞ്ഞു. നാട്ടിലെവിടെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കോട്ടയാ, കേരളത്തിലാ, കോട്ടയാന്ന് പറഞ്ഞു. ആ മുന്നാൾ വന്നിട്ടുണ്ട്, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പുള്ളി കുറെ പുള്ളിയുടെ ഇൻഫർമേഷൻ കൊടുത്തു. ഞാൻ ഓർത്ത് നിങ്ങൾ വന്ന കാർ വന്ന പയ്യൻ ഡ്രൈവർ ഇതാന്ന് പറഞ്ഞു, ചുള്ളൻ ഡ്രൈവർ മാതിരി തമിഴിലെ സംസാരമില്ല. ഞാൻ പറഞ്ഞു ഞാൻ ലോറിയിലതാ. ഇമാരി ഇന്ത മാതിരി ഡ്രസ് പോട്ട് ഇപ്പൊ മുതൽ പുതു പ്രസംഗത അവർക്ക് ഉണ്ടെന്നാൾ ഡ്രൈവർമാർ എന്നെ മാതിരി ഇത് ലുങ്കിയും ബനിയും മട്ടുന്നായിട്ട് പറഞ്ഞു. കൈയില്ലാത്ത ബനിയാക്കി നമ്മുടെ അമ്മ ടാർപ്പാ പോടുമ്പോതും ടാർപ്പാ കളത്തും പോതും മാത്രം എന്താ തുണിയെ അലക്കാകും,
വണ്ടി ഓട്ടുന്നത് മറ്റും തന്നെ വേറെ വേല ഇല്ലല്ലേ. വേറെ വേല ഇല്ലല്ലേ. അതും ശരിയാ തമ്പി എന്ന് പറഞ്ഞു. ഞാൻ വന്ന അന്ധകാലത്തില്ലേ, ഞാൻ പറഞ്ഞ അന്ധകാലോ ഇന്ധകാലോ അണ്ണ, അന്നും 16 രൂപ ബാറ്റ, ഇന്നും 16 രൂപ ബാറ്റേ, വേറെ വെച്ചനേ ഇല്ല. ഇന്ന് ബാറ്റ് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പൊ ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുവാണെങ്കിൽ അന്നത്തെ ശമ്പളം ഉണ്ടെന്നാ തോന്നുന്നത്. അതെന്നാന്ന് വെച്ചാല് ഈ ബാറ്റ പറയുന്ന വാടകയുടെ പെർസെന്റേജ് ആണല്ലോ. അപ്പൊ അന്നത്തെ വാടകയല്ലോ ഇന്നത്തെ വാടക. ഓരോ ദിവസവും അല്ലെങ്കിൽ ഡീസലിന് വില കൂടുന്നതനുസരിച്ചും കാര്യം ലോറിക്ക് വാടക കൂടുന്നില്ലെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് കുറച്ച് കൂടുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ വാറ്റയും കൂടുന്നുണ്ട്. ഡീസലിന് വില കൂടുമ്പോൾ എങ്ങനെയാണെന്നറിയോ? ഇപ്പൊ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നിപ്പോ ഡീസലിന് വില കൂടിയെങ്കിൽ അന്നൊരു വാടക ഒരു ശാലം കൂട്ടും, പിറ്റേ ദിവസം പഴയ വാടകയാവും, അതിന്റെ പിറ്റേ ദിവസം പിന്നെ ചിലപ്പോൾ അതിലും താഴേക്ക് പോവും. അങ്ങനെ അപ്പൊ അതിലൊന്നും വലിയ കാര്യമില്ല. അപ്പൊ 2000 കൂടുമ്പോ അതിന്റെ 16% 3200 രൂപ വാറ്റ കൂടിയല്ലോ. അപ്പൊ വേറൊരു പ്രശ്നം കൂടെ പറ്റി, അന്ന് അൺലോഡിംഗ് കൂടെ കൂടി ഉണ്ടായിരുന്നു. അൺലോഡിംഗിന് കൂടെ വാറ്റ വയ്ക്കാത്ത വരുവായിരുന്നു. ഇപ്പൊ അൺലോഡിംഗ് ഇല്ല ഇല്ല എന്നാലും അതിന്റെ കുറച്ചു അതിന്റെ വ്യത്യാസം, ന്യായമായ വ്യത്യാസം ശമ്പളത്തെ വിടുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോ വണ്ടിക്ക് വലിയ മേച്ചല്ലോ. അത് സ്വന്തമായിട്ട് നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നല്ല നാട്ട് നോക്കിയാ ഇതൊരു ആട പൈപ്പ് ഉണ്ട്, ചെറിയ പൈപ്പുകള്, ചെറിയ പൈപ്പ് അല്ലേ, ടാങ്ക് ഉണ്ടാക്കുന്നുണ്ട്. കമ്പനിയാണോ തോന്നുന്നു, കമ്പനിയാണോ? അത് ഈ ആടാണോ? അവിടെ ഒത്തിരി ട്രെയിലറും കിടപ്പുണ്ട്. ഇതിപ്പോ നമ്മളെ ചിത്രദുർഗ എന്നൊക്കെ അങ്ങോട്ട് കേറി കുറച്ച് പോകുന്ന വഴിക്ക് ആ വഴിക്കൊക്കെ ഉണ്ടാവും. ഇവിടെ ഉണ്ട്, ഉള്ളിലോട്ട് കയറിയാ. അതെ, ഈ സൈഡിലൊക്കെ കാണുന്നുണ്ടോ? കന്നഡ ഗ്രാമങ്ങളാണ്, തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളോടൊരു സാദൃശ്യം തോന്നല്ലേ. അതെ, ഓടിട്ട വീടുകളെ കാണും, വീടുകളൊക്കെ അതുപോലൊക്കെ തന്നെ. പുതിയൊരു അമ്പലമാണെന്ന് തോന്നുന്നല്ലേ. പുതിയ അമ്പലങ്ങൾ ഈ കർണാടകയിൽ ഒരുപാട് പണിയുന്നുണ്ട്. ഇരിയൊരു ടൗണിലേക്ക് ലെഫ്റ്റിലേക്ക് പോകണം. ബല്ലാരി 142 കിലോമീറ്റർ. ബല്ലാരി വഴി പോവാണെ നമുക്ക് ബല്ലാരി രാജയെ കണ്ടിട്ട് പോയിരുന്നു കേട്ടോ. കാലാവസ്ഥ എന്നറിയോ? മഴ കഴിഞ്ഞിട്ടേ ഈ മഞ്ഞുകാലം ആകാൻ തുടങ്ങുന്നതിന്റെ ഒരു ഒരു വരണ്ട കാലാവസ്ഥ പോലല്ലേ. ഇപ്പൊ തണുപ്പുണ്ട്, രാത്രിയിലെ വെളുപ്പിനൊക്കെ തണുപ്പായിരുന്നു. ഇതൊരു ട്രക്ക് പാർക്കിംഗ്, ചെറിയൊരു ട്രക്ക് പാർക്കിംഗ്, കുറെ വണ്ടികൾ നിർത്താനായിട്ട് ഉണ്ട്, കടയൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ വാഷ്റൂമുകളൊന്നും ഇല്ല കേട്ടോ. എവിടെല്ലാം കൃഷിക്ക് വേണ്ടി ഉഴുതിട്ടേക്ക മണ്ണ്, എവിടെല്ലാം സൂര്യകാന്തി ആയിരുന്നത്. എന്റെ സമയം കഴിഞ്ഞു ഉണങ്ങി. എന്റെ സൂര്യകാന്തിയുടെ പൂവേ ആദ്യം ഉണ്ടാകുന്ന വലിയ പൂവ് എടുത്തു കഴിഞ്ഞ് രണ്ടാമത്തെ ഞാൻ തോന്നി ലാസ്റ്റത്തെ ഈ കുരുടല്ലാതെ അവിടെ നിൽക്കുന്നതിൽ നിന്ന് ഉണങ്ങി. മണ്ണിൻ്റെ കളറുണ്ടോ? നല്ല കറുത്ത കളറാണ്. ഇതെല്ലാം ചോളം കൃഷി ചെയ്തേക്കുന്ന പക്ഷെ കമുകൊരു ഊർജസ്വലത ഇല്ലാതെ നിൽക്കുന്നല്ലേ. ചൂടിൻ്റെ അരി, ഇത് കടലാണോ? ഇല്ല, ഇതെന്നായിരുന്നു, നിലക്കടല. നിലക്കടലയാണോ? നിലക്കടലല്ല, വേറെന്തോ. നമ്മൾ ചിത്രദുർഗ എത്തി. ചിത്രദുർഗ ടൗണിലേക്കുള്ള വഴിയാണ്, താഴേക്കാണ്, താഴെ കൂടെ കിടക്കുന്നത്. ഇതെല്ലാം പൂക്കൃഷിയാണ്. ഏ സവോള കേട്ടോ, പക്ഷെ സവോള നമ്മുടെ പൂന സവോള പോലെ വലുപ്പമില്ല, ചെറിയ സവോള. ആകാശേ വേണ്ടോ? കാറ്റാടി നിൽക്കുന്നുണ്ടോ? എന്തായിരുന്നു ആ മലയിലെല്ലായിടത്തും ഉണ്ട്, നല്ല രസമുണ്ട് മലയ്ക്ക് ഒരു പച്ചപ്പും. അതെ, എല്ലാം കമുക കൃഷിയാ, കമുകും ഉണ്ട്. പിന്നെ അവിടെയൊക്കെ ഏതാണ്ടൊക്കെ തൈകളൊക്കെ ഉണ്ട്. കൃഷിയുടെ കാര്യമൊക്കെ പറയുന്ന കേട്ടപ്പം മെയിൻ ഡ്രൈവർ ചാടി പതുക്കെ ഏറ്റിട്ടുണ്ട്. മഞ്ഞപ്പിത്തം പിടിച്ചോട് നോക്കുമ്പോ എല്ലാം മഞ്ഞയാ. എത്രയാണോ നോക്കിയാ മലയെ കൂടെ പിടിപ്പിച്ചേക്കുന്നെ. ഇതേ അതെ നേരെ ഫാൻ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ.
ഹൈവേയിലേക്ക് ലോറിക്കാരൻ അതിന്റെ ചുവട്ടിൽ എത്ര വണ്ടിക്കാരെ കൊണ്ട് നിർത്തിയിരിക്കുന്നുണ്ട് കാറ്റുകൾ. അതെ, ആ വണ്ടിയെല്ലാം വണ്ടിക്കാരെല്ലാം കാറ്റുകൊള്ളാൻ നിർത്തിയേക്കാന്നാണ് നമ്മുടെ ആഘോഷ് പ്രോയുടെ കണ്ടുപിടുത്തം. രണ്ടെണ്ണം ഓഫാക്കി ഇട്ടിരിക്കുകയാണല്ലോ. പോലീസുകാരോട് ചെക്കിങ്ങാ, ഹൈവേ പോലീസ്. ഇവിടെ നോക്കി എവിടെ നോക്കിയാലും മിന്റു മില്ലാണല്ലോ ചുറ്റും. അതെ, ദാവങ്കിരി 69, ഹോസ്പേറ്റ് 134 കിലോമീറ്റർ ഉണ്ട്, മുംബൈ 790. നമുക്ക് ആ റൂട്ടല്ല പോകേണ്ട കേട്ടോ, NH 48 നിന്ന് നമുക്ക് ഇറങ്ങണം, ഹോസ്പേറ്റ് റൂട്ടിൽ പോകണം. ഇവിടെ ഏറ്റവും കൂടുതൽ അടക്കാ കൃഷിയാണ് എനിക്ക് തോന്നുന്നത്. അതെ, ധാർവാട് 233 കിലോമീറ്റർ. ഈ വഴിയേ, ഈ വഴി നേരെ എന്നാ ധാർവാടി അല്ലും. നമ്മള് ധാർവാടിൽ നിന്ന് പുള്ളിയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് തിരിയല്ലേ, നമ്മള് മംഗലാപുരം വരാൻ പറ്റും. ആ ആ നേരെ കിടക്കുന്ന വഴിയാണിത്. ആ മനസ്സിലായോ, ആംബുലൻസ് ഒക്കെ ഇടവുണ്ടല്ലോ. നല്ല ട്രക്ക് ലേബയാ, പക്ഷേ അതൊന്നും ഓപ്പൺ അല്ല, എല്ലാം പണിതിട്ടിട്ടുള്ളതേ ഉള്ളൂ. കണ്ടില്ലേ, ആ കണ്ട, എന്തായാലും ഇടയുണ്ടെന്ന് നോക്കി, നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്, നല്ലപോലെ പണിതിട്ടിട്ടുണ്ട്, പക്ഷേ അത് ഓപ്പൺ അല്ല. അപ്പം ഈ വഴി നേരെ പൂനെ ബോംബെ ഒക്കെ പോകും. അപ്പം അപ്പം നമ്മൾ ഈ ഹൈവേ എന്ന ഈ താഴെക്കൂടെ കിടക്കുന്ന ഹൈവേ ആണ് നമുക്ക് പോകേണ്ടത്. കണ്ടോ, അങ്ങോട്ടല്ല, ഈ പാലത്തിനടിയിൽ കൂട്ടി അതിലെ കറങ്ങി നമ്മൾ വന്ന് അവിടെ ഇറങ്ങി ഇങ്ങോട്ട് പോകണം. അതായത് നമ്മൾ ഈ റോഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകണം. തമ്പി ഇതിലെ ലെഫ്റ്റിലെ പോട്ടെ, ഇതല്ലേ ബോർഡ് വെച്ചേക്കുന്നത്, ഹോസ്പിറ്റൽ. ഇങ്ങനെ ഇറങ്ങിപ്പോട്ടെ. അപ്പം ഇങ്ങനെ ഇറങ്ങി താഴെ ചെന്ന് ഇതുണ്ടോ, ആ നമ്മളിപ്പം വന്ന ആ പാലത്തിന് അടിയിൽ കൂടെ അങ്ങോട്ട് പോകണം. വളവ് തിരിയുന്നതനുസരിച്ച് ഇങ്ങനെ ചെരിഞ്ഞ് പോരുക. ഇതണ്ട, ഈ മുകളിലത്തെ ഹൈവേ കൂടാണ് നമ്മൾ വന്നത്. ഇപ്പോൾ ഇതേ ഈ വഴിക്കാണ്. ഇനി ബാംഗ്ലൂർ പോകണമെന്നുണ്ടെങ്കിൽ എവിടുന്ന് ലെഫ്റ്റിൽ കയറിയാൽ മതി, നേരെ ഇനിയും വന്ന് നമ്മളാ വന്ന ഹൈവേലോട്ട് കയറാൻ. ഇവനൊന്നുകൂടെ കറങ്ങണമെന്ന് പറഞ്ഞു, ഇവനെ ഒന്നുകൂടെ കയറിയിട്ട് വരാം. കാളെ അതിനകത്ത് നിൽക്കുന്ന ആ വണ്ടിയിൽ. ഇപ്പം അടുത്ത ഹൈവേൽ നമ്മൾ വന്ന് NH 50, 48 ഇറങ്ങി നമ്മൾ 50 കയറി. 49 ഇല്ലേ? ഇല്ല, ഇതിനകത്തും കാളയാണ്ടോ? പക്ഷേ ഇതേ ഇതാ മറ്റേ കളപ്പോരിനൊക്കെ കളപ്പന്തായത്തിനുള്ളതാണോ ഇതെന്തോന്ന്? ഇത് പുട്ടൂറ്റി എന്ന് പറയാനും പറ്റത്തില്ല, അത്രയും പുട്ടില്ലല്ലോ. അതെ, അത് ബോയിലറാ. അരിമില്ല, അരിമില്ല, റൈസ് മിൽ. ഹോസ്പിറ്റൽ നേരെ ചോളക്കൃഷി, അതിന്റെ അപ്പുറത്ത് അത് ഇഞ്ചി കൃഷി. ആ ഇവിടെ ഇഞ്ചി അല്ല, ഇഞ്ചി അല്ല, ഇഞ്ചി അല്ല, വേറെ ഉള്ളി അല്ല, ഉള്ളി അല്ല, വേറെ എന്തോ സാധനം. ഈ മഞ്ഞപ്പൂ ഉണ്ട്, നല്ല രസമുണ്ടല്ലേ, നിറച്ചു പോത്ത് നിൽക്കുന്നു. അതൊരു ചെടിയാണെന്ന് തോന്നുന്നു കേട്ടോ. പ്ലാവും കമുകും തെങ്ങും എല്ലാം ഉണ്ട്, കശുമാവും ഉണ്ട്. ഇനി നമ്മൾ പോകുന്നത് കുറച്ച് കന്നഡ ഗ്രാമങ്ങളിലൂടെയാണ് പോകുന്നത്. ഇതൊക്കെ വെയർ ഹൗസ് ആണെന്ന് തോന്നുന്നല്ലോ, നല്ല രസമുണ്ടല്ലേ. എന്നാ വലിയ ബിൽഡിംഗ് ആണെന്ന് നോക്കി, ആ വണ്ടി അതിന്റെ അപ്പുറ സൈഡിൽ വണ്ടി ലോഡ് കയറ്റി ഇറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാ കയറ്റാനൊക്കെ വന്ന് ഗോഡൗണോ ഗോഡൗൺ ആ ഇത് അരിയൊക്കെ ആന്ന് തോന്നുന്നു. ഈ വഴിയേ നല്ലൊരു റൂട്ടാണ്, എന്നാന്ന് വെച്ചാൽ വലിയ തിരക്കും ഇല്ല, ഒരു സൈലൻ്റ് ആയിട്ട് അങ്ങ് പോവാം. അധികം കടകളൊന്നും ഇല്ല, വണ്ടികളും ഇല്ല. രാത്രിയിലൊക്കെ വരുമ്പോൾ പിന്നെ ആരും കാണില്ല, വെട്ടോ ഇല്ല, വെളിച്ചോ ഇല്ല, ഒന്നും ഇല്ല. ഇതുണ്ട് സവോള, ഇതേ പറമ്പിൽ നിന്ന് പറിച്ചു കൊണ്ട് വിട്ടിട്ടേക്ക്, എന്നിട്ട് ഇവരിത് ഒരുക്കി എടുക്കുക ചെയ്യുന്നത്. ചെറിയ സവോള ഇവിടുത്തെ. ആണ്ട് ഇതെല്ലാം ഇനി മൊത്തം ഇത് ഒരുക്കി എടുക്കുന്നതുണ്ട്. ചെറിയ സവോളയല്ല കേട്ടോ ഇത്, ഇതിവിടെ കൊണ്ട് കട്ട് ചെയ്തിട്ട് ഒരുക്കി എടുക്കും. ചീഞ്ഞു കഴിയുമ്പോത്തേനും ഇതിൻ്റെ ഒരു സ്മെല്ലേ ഭയങ്കര, തണ്ട് ചീഞ്ഞു കഴിയുമ്പോത്തേനും ആ തണ്ട് മുറിക്കുന്ന കത്തി ഉണ്ടോ, വളഞ്ഞിരിക്കുന്ന ഈ അരിവാള് പോലെ അല്ലേ? അതെ അതെ, അരിവാള് പോലെ അല്ല, അതിലും വളവാ. ആ അതങ്ങനെ ഉറപ്പിച്ചു വെച്ചേക്കോ കേട്ടോ അവിടെ. ആ ആ ശരിയാട്ടോ. അവിടുന്ന് അതങ്ങനെ തിരിച്ച് ഇവിടെ ഇട്ട്, വെയിലത്തൊന്നും ജസ്റ്റ് ഉണക്കുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് ചാക്കിനെ അതേക്ക് നിറയ്ക്കും. അതെ, ഇത് ബാംഗ്ലൂർ പോകാനുള്ളതാന്നാ പറഞ്ഞത്, അവരോട് ഞാൻ ചോദിച്ചായിരുന്നു.
ഇത് കണ്ട ഉള്ളിയുടെ അത്ര അല്ലേ ഉള്ളി, തീർത്ത് ചെറുതാ. സെപ്പറേറ്റ് സെപ്പറേറ്റാ തരം തിരിച്ചിട്ടാ ഇവര് വായിക്കു ചെയ്യുന്നത്. രാവിലെ തൊട്ട് ഈ വെയിലും കൊണ്ടിരുന്ന എല്ലാരും ഇത് ഒരുക്കിയില്ലേ. ഇവർക്ക് വെയിലൊരു വിഷയമല്ല, ഇതിന് ചെറിയ കാറ്റുണ്ട്. അത്യാവശ്യം കുറച്ച് സവോളയൊക്കെ വണ്ടിയിൽ ഇരിപ്പുണ്ട്, അതുകൊണ്ട് പിന്നെ മേടിക്കണ്ടല്ലേ. ഈ സവോളയെ തീർത്ത് ചെറുതാ, ഇത് പൊളിക്കണ നല്ല പണിയാ. ആ ഇച്ചിരി പണിയാണ്, വണ്ടിയിൽ ഇരിക്കുന്ന ഇച്ചിരി വലിയ സവോളയാ. അത് പൂന സവോളയായിരിക്കും. കന്നഡ ഇവര് പറയുന്നുണ്ട്, ആകാശിനെ വിളിക്കാണ് അവൻ സംസാരിച്ചാണ്. അവന് കന്നഡ കൊത്തില്ല ശരിക്കും. എടാ നിന്നെ അവര് വിളിക്കുന്നുണ്ട്, തർജ്ജമ ചെയ്യാൻ വേണ്ടി ഞാൻ വിളിക്കായിരുന്നു. അവന് കന്നഡ അറിയാവുന്നോണ്ട്. അവർക്ക് കന്നഡ അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല. അങ്ങനല്ല പറയുന്നേ, പോണോ സവോളയെ അവിടെ നോക്കാൻ പോയപ്പം നീ ഇറങ്ങി വരണ്ടായിരുന്നു. കന്നഡ പറയുന്നേ ഒന്നുമില്ല, കന്നഡ പറയുന്നേ. അവർക്ക് ഹിന്ദി തൊട്ട് അറിയത്തുമില്ല, കന്നഡ തന്നെ പറയുന്നുള്ളു. അതാ നിന്നെ ഞാൻ വിളിച്ചത്. ഞാൻ പറഞ്ഞു എനിക്കറിയാം കന്നഡ. പിന്നെ പിന്നെ ഇവനെ അല്ല, ഞാൻ ആര് പറഞ്ഞു കണ്ടതോ കമന്റിലെ ആണേലെന്നാ. ഇവൻ സിനിമയിലെ ഡയലോഗ് അല്ലേ അടിക്കുന്നത്. അല്ല ഞാനതൊന്നും അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഇപ്പൊ സവോളയുടെ കാര്യം അവർക്ക് കന്നഡ മാത്രമേ അറിയത്തുള്ളൂ. അതുമല്ല അവരുടെ നല്ല അരിവാളായിരിക്കുന്നെ. ഈ വഴി വന്നിട്ടില്ലടാ. ഇത് പഴയ NH 13 ഇപ്പൊ ഇതിന്റെ നമ്പർ NH 50. നല്ല പ്രകൃതി സുന്ദരമായ വഴികൾ അല്ലേ, സ്ഥലങ്ങൾ. നല്ല രസമുള്ള സ്ഥലം. പിന്നെ അത്ര വിജനമായ ഏരിയ ഒന്നും പിടിക്കല്ല. കൃഷി സ്ഥലങ്ങളാ മൊത്തം. അതെ, അതെല്ലാം സവോള കൃഷി. അതും സവോള അവിടെ തന്നെയാ പറിക്കുന്നത് കേട്ടോ, പറിച്ച് അവിടെ തന്നെ പാക്ക് ചെയ്യാ. സവോളയൊക്കെ കുറച്ചുണ്ട്. ഈ സവോള മേടിച്ച ഇച്ചിരി പണിയാ, ചെറിയ സവോള. ഇവനെ പാചകം ആയിരുന്നോണ്ട് നമുക്ക് വേണേ ചെറിയ സവോള മേടിക്കാം. എവിടുന്ന് രണ്ടു മൂന്ന് ദിവസമായി നാട്ടിൽ നിന്ന് പോന്നിട്ട്, ഇതുവരെ ഒരു കടിച്ചായ പോലും തിളപ്പിച്ചില്ല. പൈപ്പ് നമ്മൾ മുമ്പേ കണ്ട സൈസ് പൈപ്പ്. ആട്ടിടയനും ഇടയത്തിയുണ്ട് കേട്ടോ, ആടും മാടും ഉണ്ട്. ചിക്ക ഗൊണ്ടനഹള്ളി പറഞ്ഞിരുന്നെങ്കിൽ വേറെന്തോ കൃഷി ചെയ്ത് താഴോട്ട് നിക്കുന്നത്. കാബേജ്, കാബേജോ കോളിഫ്ലവറോ ആയിരിക്കും. ഇനിയിപ്പോ അതൊക്കെ നമുക്ക് ഇച്ചിരി ചോറൊക്കെ ഉണ്ടിട്ട് യാത്ര ചെയ്യാം. ചോറൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. അവിടെ ഒരു ധാബയാ, അത് ധാബയുടെ പേരുണ്ട് ഓംബന്ന. ഓംബന്നുണ്ടോ? ആ നമ്മുടെ രാജസ്ഥാനിൽ വെച്ച് നമ്മളൊരു അമ്പലത്തിൽ പോയല്ലേ ബൈക്കിനെ പൂജിക്കുന്ന ഒരു അമ്പലം, ബുള്ളറ്റ് അവിടുത്തെ ആളാണ്. ബുള്ളറ്റ് ബാബയാണ് ഓംബന്ന ബാബ. അതെ, ഓംബന്ന രാജസ്ഥാനി ഹോട്ടൽ. ഒരു പുതിയ ധാബയാ കേട്ടോ. ആ ഇവിടെ ഉള്ളി വെജേ ഉള്ളൂ. അപ്പം ഞാനൊരു റൈസ് പറഞ്ഞു, ഇവർ രണ്ടുപേരും ഓരോ ചപ്പാത്തിയും പറഞ്ഞു. ഓരോ ചപ്പാത്തി അല്ല, രണ്ട് ചപ്പാത്തി വെച്ച്. പിന്നെ ദാൽ തടുക്ക, ബിണ്ടി മസാല, ബിണ്ടി ഫ്രൈ നോക്കാം. തന്തൂർ റൊട്ടി അല്ല, ചപ്പാത്തിയാ. കഞ്ഞി കുടിക്കാൻ പറ്റിയ വിളയിറ്റാ, കഞ്ഞിവെള്ളം ഒക്കെ കുടിക്കാൻ. ഗ്രേവി ഉള്ളത്. ഇതിന് ഗ്രേവി ഇല്ലട്ടോ, നീ എന്തിനാ ഫ്രൈ പറഞ്ഞേ? ബിണ്ടി മസാല പറഞ്ഞാ പറയാന്നേ.
ആ ഞാൻ ഡാൽതടിക്കാ പറഞ്ഞേ, അപ്പൊ അത് വരുന്നുണ്ട്. അതല്ലേ ഇതേ ചോറിന് ഉപ്പേരി പോലെ അല്ലേ, തോരൻ പോലെ കൂട്ടാൻ നല്ല. ഞാൻ ഡാൽതടിക്കാ പറഞ്ഞേ. അതല്ലേ, പക്ഷെ അതിനകത്ത് എണ്ണയാ ഭയങ്കര. ആകാശ് ബ്രോയ്ക്ക് ഒരു പ്ലേറ്റ് മിർച്ചി കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഇന്നലത്തെ പോലെ മുളക് കഴിച്ച് തിന്നിട്ട് ചുമ്മാ ചപ്പാത്തി ഉണ്ടോ? നല്ല അടിപൊളി ചപ്പാത്തി. ആ നല്ല സോഫ്റ്റ്. അതെ അതെ, നല്ല സോഫ്റ്റ് ചപ്പാത്തി. എനിക്ക് വേണ്ട. അതുണ്ടോ ചപ്പാത്തി? ഉണ്ടോ സൂപ്പർ ചപ്പാത്തി. സൂപ്പർ ചപ്പാത്തി വേണമെങ്കിൽ ഈ മേശ കയറി ഇരുന്ന് കഴിക്കാം. അതുകൊണ്ട് അവര് കഴിക്കുന്നതുണ്ടോ? നല്ല വെന്തയോറ ചപ്പാത്തി അടിപൊളി തന്നെയാണല്ലോ. അതുപോലെ ഡാൽ തടിക്ക ഉണ്ടോ? നല്ല ഒരു വട്ടൽ മുളകിന്റെ വലിപ്പം ഉണ്ടോ? ഭയങ്കര വട്ടൽ മുളക് അങ്ങനെ ഇടുന്നത് ഇവര്. നമ്മള് മുറിച്ചിടുകയല്ലേ. നല്ല ഫുഡായിരുന്നു കേട്ടോ, കുഴപ്പമില്ലായിരുന്നു. ആ നല്ല ഫുഡായിരുന്നു. ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇവിടെ കിടന്ന് ഉറങ്ങാം. കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതേ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഒരു ടാങ്കിയാ, ടാങ്കി നിറച്ച് വെള്ളമാണ്. അവിടെ നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം. ആകാശം കുളിക്കുന്നോടാ? ഇല്ലല്ലേ, വെള്ളം വന്നിട്ടേ ഉള്ളൂ. ആണോ? അവിടെ ചെന്നിട്ട് പടുത മടക്കുമ്പോഴുള്ള അത് കഴിഞ്ഞോളോ. അപ്പൊ പിന്നെ വേറെ ലോഡ് കയറ്റാൻ നേരം പടുത ഇടുകയും ചെയ്യണമല്ലോ. അതുകൂടെ കഴിഞ്ഞിട്ട് മതി വിളിച്ചത്. എന്നാ പിന്നെ നമുക്ക് നാസിക്കിലേക്കുള്ള യാത്രയുടെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.